കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം പുഷ്പനാഥ് എഴുതിയ ഡിറ്റക്റ്റീവ് നോവൽ ആറ് വിരൽ അധ്യായം 10. ആരോ ജനാലയ്ക്കപ്പുറത്ത് നിൽക്കുന്നു. നിഴൽ മാത്രം കാണാം, ആളെ വ്യക്തമല്ല. ഡോക്ടർ മോഹിനി അപ്പോഴാണ് ലൈറ്റ് ഇട്ടത്. പെട്ടെന്ന് പുറത്തുനിന്ന് ആൾ കുനിഞ്ഞു. ഉടനെ മോഹിനി ലൈറ്റ് എടുത്തുകൊണ്ടുവന്ന് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. ലൈറ്റ് തെളിയിച്ചു. ഈ അവസരത്തിൽ ആരോ മതിൽ ചാടി അപ്പുറത്തെ ക്വാർട്ടേഴ്സിന്റെ അതിർത്തിയിൽ താഴുന്നത് കണ്ടു. അപ്രതീക്ഷിതമായ ആ സംഭവത്തിൽ ഡോക്ടർ മോഹിനി ആകെ പരിഭ്രമിച്ചുപോയി. അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അപ്പുറത്തുള്ള മതിലിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിലുദിച്ചു. വിവരം ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ അറിയിക്കുക, അല്ലാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ അമർത്തി. എന്താ, എന്തെങ്കിലും? പുഷ്പരാജ് ചോദിച്ചു. നടന്ന സംഗതി മോഹിനി ധരിപ്പിച്ചു. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ അതാണ് ഉചിതം. ഞാൻ ഡോക്ടർ ജോൺ സക്രിയയെ വിവരമറിയിക്കാം. അയാൾ നിങ്ങളുടെ 7-ാമത്തെ ക്വാർട്ടേഴ്സിലുണ്ട്, പുഷ്പരാജ് പറഞ്ഞു. കൊള്ളാം, അതാണ് നല്ലത്. പോലീസിനെ അയച്ചാൽ അവിടെയുള്ളവർ വേറെ മാർഗം സ്വീകരിക്കും. അതെ, ഉടൻ ഏർപ്പാട് ചെയ്യാം. പുഷ്പരാജ് അപ്പോൾ തന്നെ ജോൺ സക്രിയയെ ബന്ധപ്പെട്ട് വിവരമറിയിച്ചു. ഡോക്ടർ ജോണിന് താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു അത്. അല്പം റൗഡിസം കൂടി കയ്യിലുള്ള അയാൾക്ക് ആരെയെങ്കിലും മോശമായ രീതിയിൽ കയ്യിൽ കിട്ടിയാൽ പെരുമാറാനും അറിയാം. ജോൺ സക്കറിയ ഉടൻ ഒരു ലുങ്കിയും ഷർട്ടും ധരിച്ച് തൽക്കാല രക്ഷയ്ക്ക് അരയിൽ ഒരു ബെൽറ്റും ചുറ്റി ഡോക്ടർ മോഹിനിയുടെ ക്വാർട്ടേഴ്സിന് നേരെ അയാൾ നടന്നു. ഗേറ്റിനടുത്ത് ചെന്നു. തൊട്ടുപിന്നിൽ നിന്ന അക്വേഷ്യ മരത്തിന്റെ നിഴലിൽ മറഞ്ഞു. ഈ സമയം ഡോക്ടർ മോഹിനിയുടെ ക്വാർട്ടേഴ്സിന്റെ പടിഞ്ഞാറേ വശത്തുള്ള വളപ്പിൽ നിന്നും ഒരാൾ വഴിയിലേക്ക് വന്നു. കറുത്ത പാൻസും കറുത്ത മുഴുക്കയ്യൻ ബനിയനും ഒരു തൊപ്പിയും അയാൾ ധരിച്ചിരുന്നു. ചുറ്റും നോക്കി പതുക്കെ നടന്നു. ഡോക്ടർ മോഹിനിയുടെ ക്വാർട്ടേഴ്സിന്റെ ഗേറ്റിനടുത്ത് വന്നു നിന്നു. ഡോക്ടർ ജോൺ സക്രിയായും അയാളും തമ്മിൽ അകലം കഷ്ടിച്ച് 4 മീറ്റർ വരും. അയാൾ ഗേറ്റിൽ പിടിച്ചു. ജോൺ സക്രിയ ചോദിച്ചു, എന്താ, തുറക്കണോ? അയാൾ ഞെട്ടിത്തിരിഞ്ഞു. നിഴലിൽ നിൽക്കുന്ന ജോണിനെ അയാൾ കണ്ടില്ല. സംശയം തോന്നിയതായിരിക്കുമെന്ന് കരുതി അയാൾ വീണ്ടും ഗേറ്റിൽ തൊട്ടു. ഒറ്റ ചവിട്ട്. ജോൺ സക്രിയയുടെ ഇടതുകാൽ അവന്റെ മുതുകിൽ മുദ്ര വെച്ചു. അയ്യോ എന്ന് അവൻ അലറി വിളിച്ചു. തറയിൽ കമഴ്ന്നു വീണ അവൻ പെട്ടെന്ന് ചാടിയണീറ്റ് ഓടി ഇരുളിൽ മറഞ്ഞു. 1.5 മണിക്കൂർ സമയം കൂടി ഡോക്ടർ അവിടെ നിന്നു. ഇനി ആരും വരില്ലെന്ന് ഉറപ്പായ ശേഷം തിരികെ പോയി. വിവരം പുഷ്പരാജിനെ അറിയിച്ചു. അവനെ പിടിക്കാമായിരുന്നു, പുഷ്പരാജ് പറഞ്ഞു. കഴിഞ്ഞില്ല. ചവിട്ടുകൊണ്ട് അവൻ ചട്നിയാവുമെന്നാണ് കരുതിയത്. പറ്റിയില്ല, ജോൺ സക്കറിയ പറഞ്ഞു. ഇനി ആരെ കിട്ടിയാലും ജീവനോടെ പിടിക്കണം, അതാണ് ആവശ്യം, പുഷ്പരാജ് മുന്നറിയിപ്പ് നൽകി. ജോൺ സക്കറിയ സമ്മതിച്ചു. അടുത്ത ദിവസം DYSP മജീദ് പോലീസ് ക്ലബ്ബിലെ പുഷ്പരാജിനെ വിളിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അവിടെ എത്തി. സർക്കിൾ ഇൻസ്പെക്ടർ വേണുഗോപാൽ സ്ഥലത്തുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ DYSP ബാലചന്ദ്രൻ എത്തി. എല്ലാവരുടെയും മുഖത്ത് ഗൗരവം പ്രകടമായിരുന്നു. എന്താണിതിൻ്റെ അർത്ഥം? പൊട്ടിത്തെറിക്കുന്ന സ്വരത്തിൽ ബാലചന്ദ്രൻ ചോദിച്ചു. ദേഷ്യം വന്നാൽ പുലിയാണ് ബാലചന്ദ്രൻ. അവിടെയുള്ളവരിൽ പുഷ്പരാജിന് മാത്രം കാര്യം പിടികിട്ടിയില്ല. എന്താ ബാലു പ്രശ്നം? പുഷ്പരാജ് ചോദിച്ചു. കൊള്ളാം, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? ബാലചന്ദ്രൻ രോഷാകുലനായി. എന്തോന്ന്? വേണുവിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു, പകരം വടക്കൂന്ന് സത്യരാജിനെ ഇങ്ങോട്ട് വിടുന്നു. കൊള്ളാം, അത് കൊള്ളാലോ. ഇവിടുത്തെ സംഭവങ്ങളുമായി അടുത്തു ബന്ധമുള്ളത് വേണുവിന് മാത്രമാണ്, പുഷ്പരാജ് പറഞ്ഞു. അതാണ് ഞാനും പറയുന്നത്. മരിച്ച ഡോക്ടർ സുരേഷ് ബാബുവിന്റെ മുഖം, പിന്നെ ഇവിടെയുള്ള മറ്റു ഡോക്ടർമാർ, ഇവരെയൊക്കെ അടുത്തറിയാവുന്ന വേണു മാത്രമാണ്. നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടു വന്നതാണ്, മജീദ് പറഞ്ഞു. ഇനിയിപ്പം എന്താണൊരു വഴി? പുഷ്പരാജ് ചോദിച്ചു. വഴിയുണ്ട്, താൻ ഇടപെട്ടാൽ കാര്യം നടക്കും, ബാലചന്ദ്രൻ പറഞ്ഞു. അതെങ്ങനെ? തൻ്റെ ഒരു കൂട്ടുകാരനില്ലേ, ആ MP, അയാൾ വിചാരിച്ചാൽ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാം. അതിനിവൻ സമ്മതിക്കുമോ? പുഷ്പരാജ് ഒരു സിഗരറ്റിന് ജീവൻ കൊടുത്തു. പോലീസ് ക്ലബിനെ ചുറ്റി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ജലാനക്കരയിൽ ഇരുന്ന പുഷ്പരാജ് ഇടയ്ക്കിടെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ നിർബന്ധിക്കണം, നടക്കുമെന്നേ? ബാലചന്ദ്രൻ തലമുടി പിന്നിലേക്ക് ഒതുക്കി. ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ പോലെ പ്രഗത്ഭനാണ് ബാലചന്ദ്രൻ. അടുത്ത കാലത്ത് പിടികിട്ടാതെ കിടന്നിരുന്ന പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്താ വേണുവിൻ്റെ അഭിപ്രായം? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ എന്തു പറയാനാ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ. ഇവിടെ ഇരുന്നാൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം, വേണു തറപ്പിച്ചു പറഞ്ഞു. ശരി, ഞാൻ നോക്കട്ടെ.
അവൻ സ്ഥലത്തുണ്ടോ എന്തോ? പുഷ്പരാജ മൊബൈൽ എടുത്തു. ആൾ സ്ഥലത്തുണ്ട്, ഫോണിൽ കൂടി പറഞ്ഞാൽ നടക്കില്ല, പോണം, മജീദ് പറഞ്ഞു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഡിറ്റക്റ്റീവ് പുഷ്പരാജ തൻ്റെ സ്നേഹിതൻ എം ബിയെ കാണാൻ പോയി. ഇലക്ഷൻ ആയതിനാൽ അദ്ദേഹം വളരെയധികം തിരക്കിലായിരുന്നു. എങ്കിലും പുഷ്പരാജ് ചെന്നപ്പോൾ സംസാരിക്കാൻ സമയം കണ്ടെത്തി. സർക്കിൾ ഇൻസ്പെക്ടർ വേണുഗോപാലിൻ്റെ സ്ഥലമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. ആരായി ട്രാൻസ്ഫറിന് പിന്നിൽ? ആ കേസ് നടക്കുകയല്ലേ? പുഷ്പരാജ ചോദിച്ചു. ഞാനതറിഞ്ഞു. അതിൻ്റെ പിന്നിൽ കേന്ദ്രത്തിൽ നിന്ന് ആരോ ആണ് ചുക്കാൻ പിടിച്ചത്, എം പി പറഞ്ഞു. അതിന് ചുക്കാനോ തുഴയോ എന്തെങ്കിലും പിടിച്ചോട്ടെ, അയാളെ മാറ്റാൻ പറ്റില്ല. വേണു മിടുക്കനാണ്. മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാവരെയും അറിയാം, നാട്ടുകാരനുമാണ്. ഇപ്പോൾ മാറ്റാൻ പറ്റില്ല, പുഷ്പരാജ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം, എം പി പറഞ്ഞു. നടപ്പില്ല, താൻ അത് ക്യാൻസൽ ചെയ്യിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിൽസനെ വയനാട്ടിൽ വിടാം. അയാൾ അവിടുത്തുകാരനാ, അപ്പൊ കുഴപ്പമില്ല. എന്താ? പുഷ്പരാജ ചോദിച്ചു. ഞാൻ ശ്രമിക്കാം. പിന്നെ താൻ ശ്രമിച്ചു, ഇപ്പൊ വിളിച്ചു പറയണം ഇല്ലേ? ഞാൻ ഇവിടെ നിന്ന് പോകില്ല. നല്ല കളിയായി, പുഷ്പരാജ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ലൈറ്റർ തെളിയിക്കാൻ ഭാവിച്ചപ്പോൾ എം ബി മൊബൈൽ ഫോൺ എടുത്തു. സിഗരറ്റിന്റെ പുക എം ബിക്ക് ഇഷ്ടമല്ലെന്ന് പുഷ്പരാജിനെ അറിയാം. സംസാരം 5 മിനിറ്റ് നീണ്ടു. ഒടുവിൽ പുഷ്പരാജ് തന്നെ ജയിച്ചു. തിരികെ പോലീസ് ക്ലബ്ബിൽ എത്തിയപ്പോൾ അവിടെ എല്ലാവരും കാത്തിരിപ്പുണ്ട്. നടന്ന വിവരം പറഞ്ഞു. നിങ്ങൾ പോയതുകൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ ആ എം ബിയെ ഞങ്ങൾ കൂടി ട്രാൻസ്ഫർ ചെയ്തേനെ, ബാലചന്ദ്രൻ പറഞ്ഞു. വേണുഗോപാലിന് സന്തോഷമായി. ഒരു തരത്തിൽ അതൊരു മണ്ടൻ കളിയായിപ്പോയി, പുഷ്പരാജ് പറഞ്ഞു. അതെന്താ? മജീദ് ചോദിച്ചു. സത്യരാജിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മുൻകൈ എടുത്ത ആളെ പിടികിട്ടിയില്ല. ഇനി അയാളുടെ ബന്ധം കണ്ടുപിടിക്കണം. പുഷ്പരാജിന്റെ ലക്ഷ്യം മനസ്സിലായില്ല. ഏതായാലും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തതിൽ വേണുഗോപാൽ സന്തോഷവാനായി. ഇനി അടുത്ത പടപടി? ബാലചന്ദ്രൻ ചോദിച്ചു. ഇതുവരെ ആ സംഭവവുമായി ബന്ധപ്പെട്ട ആരെയും നമുക്ക് ജീവനോടെ പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഉടനെ കിട്ടും, പുഷ്പരാജ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഈ അവസരത്തിൽ ആശ്രയം ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോൺ സക്കറിയായും ഡോക്ടർ രവീന്ദ്രനും കൂടി ഒരു പ്രസവ കേസിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ ചന്ദ്രൻ അങ്ങോട്ട് വന്നു. ചന്ദ്രനെ എപ്പോഴാണ് ഡ്യൂട്ടി? ജോൺ സക്കറിയ ചോദിച്ചു. രാത്രിയിലാണ്. നന്നായി, ഞാൻ ഇന്ന് ലീവ് എടുക്കാൻ ഭാവിക്കുകയായിരുന്നു. അതിനെന്താ, എടുത്തോളൂ, ചന്ദ്രൻ സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം, ഞാൻ ചന്ദ്രനെയും രവിയെയും ഏൽപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ചീഫ് എന്ന നിലയിലാണ് ജോൺ സക്കറിയ സംസാരിച്ചത്. എന്താ, പറയൂ. രവീന്ദ്രൻ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റിൽ തിരിച്ചുകൊണ്ട് ജോണിനെ നോക്കി. ഇന്നു മുതൽ കുറേ ദിവസത്തേക്ക് പകൽ ഡ്യൂട്ടി ഞാൻ ചെയ്യാം. രാത്രിയിൽ നിങ്ങൾ രണ്ടാളും മാറി മാറി ചാർജ് എടുക്കണം. അതെന്താ, രാത്രിയിൽ വല്ല പ്രോഗ്രാമും ഉണ്ടോ? ഡോക്ടർ ചിത്രഭാനു പറഞ്ഞിട്ടാണ്. അയാൾ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഇപ്പോൾ മോഷണം വർദ്ധിച്ചിരിക്കുകയല്ലേ? ജോൺ സക്കറിയ പറഞ്ഞു. എങ്കിൽ അങ്ങനെ, രണ്ടാളും സമ്മതിച്ചു. ഡോക്ടർ ജോൺ സക്കറിയ അത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി തീരുമാനിക്കാൻ കാരണമുണ്ടായിരുന്നു. ഡോക്ടർ മോഹിനിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പം ബുദ്ധിമുട്ട് നേരിടുന്ന 2 പ്രസവ കേസുകൾ ഉണ്ടായിരുന്നു. അവയിലൊന്ന് ഒരു ചലച്ചിത്ര താരവും മറ്റൊന്ന് കിഴക്കേ എസ്റ്റേറ്റിലുള്ള ഒരു തൊഴിലാളി സ്ത്രീയും ആയിരുന്നു. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പത്രത്തിൽ വൻ തലക്കെട്ടോടെ ആശുപത്രിയെ താഴ്ത്തിക്കെട്ടുന്ന ന്യൂസ് വരും. അതുകൊണ്ട് അപ്പോഴത്തെ സൂപ്രണ്ടിന്റെ ചാർജിലിരിക്കുന്ന ഡോക്ടർ കേശവനാണ് 2 കേസുകളും ഡോക്ടർ മോഹിനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിൽ മോഹിനിയെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മായ ക്വാർട്ടേഴ്സിലുള്ളപ്പോൾ മോഹിനിക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എങ്കിലും തൽക്കാലം ഒരു ഹോം നഴ്സിനെ മോഹിനി മായയുടെ സംരക്ഷണത്തിനാക്കി. കൂടാതെ പുഷ്പരാജിന്റെ നിർദ്ദേശപ്രകാരം DYSP ബാലചന്ദ്രൻ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഡ്യൂട്ടിയിലിടുകയും ചെയ്തു. രാത്രി 1:45. ഡോക്ടർ മോഹിനി ആശുപത്രിയിൽ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുന്നു. അടുത്ത നേഴ്സ് സൂസമ്മ പാതി ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുന്നു. വാർഡിലെ സംസാരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. രോഗികളും അവരുടെ കൂട്ടിനെത്തിയവരും പാതി നിദ്രയിൽ. പെട്ടെന്ന് ഒരു നേഴ്സ് മുറിയിൽ കടന്നു വന്നു. മോഹിനി മാഡം, 41-ലെ പേഷ്യന്റിന് വിഷമമാണ്, ഞങ്ങൾ തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. വേഗം വേഗം വരണം, പെട്ടെന്ന്, നേഴ്സ് ധൃതിയിൽ പറഞ്ഞു. ആര്? രംഗമ്മയ്ക്കോ? മോഹിനി ചോദിച്ചു.
എസ്റ്റേറ്റിലെ തൊഴിലാളി സ്ത്രീയാണ് രംഗമ്മ. രംഗമ്മയ്ക്ക് സിസേറിയൻ ആവശ്യമാണെന്ന് ഡോക്ടർ മോഹിനിക്ക് അറിയാമായിരുന്നു. അതിനുള്ള തീയതിയും തീരുമാനിച്ചിരുന്നു. കണക്കനുസരിച്ച് നാളെയാണ് നടത്തേണ്ടത്. മോഹിനി ചിന്തിച്ചു. അത്ര കൂടുതലാണോ? മോഹിനി തിരക്കി. കിടന്നു പുളയുന്നു, നേഴ്സ് പറഞ്ഞു. നേഴ്സ് ധൃതി കാട്ടി തിരിഞ്ഞാണ് നിൽക്കുന്നത്. ശരി, പോകാം. മോഹിനി എണീറ്റു. ഡ്യൂട്ടി റൂമിൽ നിന്നും വടക്കോട്ട് നടന്നു. അതിവേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പാഞ്ഞു. വളവ് തിരിഞ്ഞപ്പോൾ മറ്റൊരു നേഴ്സ് ഓടി ഡ്യൂട്ടി റൂമിലേക്ക് വന്നു. എവിടെയാ മാഡം? അവൾ ചുവരിൽ ചാരിയിരിക്കുന്ന നേഴ്സിനോട് ചോദിച്ചു. തിയേറ്ററിലേക്ക് പോയല്ലോ. രംഗമ്മയെ തിയേറ്ററിലും ആക്കി, നേഴ്സ് പറഞ്ഞു. അതിന് രംഗമ്മ ബെഡിൽ തന്നെയുണ്ട്. അടുത്ത ബെഡിലെ ആ ഹിന്ദിക്കാരി പെൺകുട്ടി കിടന്നു വിറയ്ക്കുന്നു, നേഴ്സ് പറഞ്ഞു. എന്ത്? നേഴ്സ് ചാടി എണീറ്റു. ഈ സമയം ഡോക്ടർ ജോൺ സക്കറിയ അങ്ങോട്ട് വന്നു. അദ്ദേഹം മോഹിനിയെ ഷാഡോ ചെയ്യുന്നുണ്ടായിരുന്നു. മോഹിനി മാഡം എവിടെ? ജോൺ സക്കറിയ ചോദിച്ചു. ആകെ കുഴപ്പത്തിലാ മാഡം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി, ആ നേഴ്സ് പറഞ്ഞു. എവിടെയാ തിയേറ്റർ? ഞാനും വരുന്നു, വേഗം. ജോൺ സക്കറിയ നിർബന്ധിച്ചു. വേഗം സാർ, നേഴ്സ് ഓടുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ ഡോക്ടർ മോഹിനി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കടന്നു കഴിഞ്ഞിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ രണ്ടു മൂന്ന് പേർ നിൽക്കുന്നുണ്ട്. തിയേറ്റർ ബെഡിൽ രംഗമ്മ കിടക്കുന്നു. മുഖം ചരിഞ്ഞാണ് കിടക്കുന്നത്. ശരീരം മൂടിയിട്ടുണ്ട്, വയർ വീർത്തിട്ടുണ്ട്. മുകളിലെ വൃത്താകാരമായ ലൈറ്റിന്റെ പ്രകാശം ബെഡിലെ ആളുടെ ശരീരത്തിൽ പതിയുന്നു. ഡോക്ടർ മോഹിനി ഗ്ലൗസ് കൈകളിലിടുന്നു. ഈ സമയം ബെഡിലെ രോഗിയുടെ കൈ ഉയർന്നു, ഒരു കൈത്തോക്ക് ആ കയ്യിൽ. അനങ്ങരുത്. ബെഡിൽ കിടന്ന ആൾ മുഖം തിരിച്ചു. ഡോക്ടർ മോഹിനി നടുങ്ങിപ്പോ. അധ്യായം 11. അതൊരു പുരുഷനായിരുന്നു. ക്ലീൻ ഷേവ് ചെയ്ത് മീശയും വടിച്ച അവൻ സ്ത്രീകൾക്കു ചേർന്ന ഒരു വിഗ് വച്ചിരിക്കുന്നു. മോഹിനി ചുറ്റും നോക്കി. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന തങ്കമ്മ നേഴ്സ് മാത്രം തിയേറ്ററിലുണ്ട്. മറ്റുള്ളവരെ കാണാനില്ല. ഡോക്ടറെ, മരിക്കാൻ തയ്യാറായിക്കോ. ഓപ്പറേഷൻ തിയേറ്ററിലെ ബെഡിൽ കിടന്ന രോഗി വിളിച്ചു പറഞ്ഞു. എന്തു ചെയ്യും? മോഹിനി വിറച്ചുപോയി. ഈ അവസരത്തിൽ ഡോക്ടർ ജോൺ സക്കറിയ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കലെത്തി. ഇതിനുള്ളിലാണ്, അവിടെ നിന്ന് നേഴ്സ് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അവർ ആദ്യം ചാടിപ്പോന്നതാണ്. എന്താ കാര്യം? ജോൺ സക്കറിയ ചോദിച്ചു. നേഴ്സ് ഒറ്റ വാചകത്തിൽ കാര്യം പറഞ്ഞു. ബെഡിന് മുകളിലെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ജോൺ ചോദിച്ചു. ഈ സമയം മോഹിനിക്ക് ഒരു യുക്തി തോന്നി. അത് ഡിറ്റക്റ്റീവ് പുഷ്പരാജുമായി പല കേസുകളിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധൈര്യമായിരുന്നു. ചുവരോട് ചേർന്ന് നിന്ന തങ്കമ്മ നേഴ്സിനെ ആംഗ്യത്തിൽ ലൈറ്റിൻ്റെ സ്വിച്ച് കാണിച്ചു. ടിക്. തിയേറ്റർ ഇരുളിലായി. അപ്പോൾ ഒരു വാചകം കേട്ടു. ഇവന് സിസേറിയനാണോ? എങ്കിൽ സിസേഴ്സ് കൊണ്ട് ആയിക്കളയാം. ഡോക്ടർ സക്കറിയയുടെ സ്വരം. ലൈറ്റ് ഓൺ ചെയ്യ്, ജോണിൻ്റെ ആജ്ഞ. തങ്കമ്മ നേഴ്സ് സ്വിച്ച് അമർത്തി. ബെഡിൽ കിടന്നവൻ്റെ റിവോൾവർ പിടിച്ച കൈ അവൻ്റെ പൊക്കിളിന് താഴെ അമർന്നിരുന്നു. ജോൺ സക്കറിയയുടെ ഇടതു കൈത്തലം അവൻ്റെ കൈത്തണ്ടയിൽ താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. വലതുകൈയുടെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഒരു കത്രികയുടെ ആകൃതിയിൽ അവൻ്റെ കഴുത്തിൽ താഴ്ന്നിരിക്കുന്നു. എന്താ മോഹിനി മാഡം, സിസേറിയൻ തുടങ്ങുകയല്ലേ? ജോൺ ചോദിച്ചു. ഡോക്ടർ മോഹിനി ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നത്തിലെന്ന പോലെ നിൽക്കുകയാണ്. ബെഡിൽ കിടക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന വളരെ ചെറിയ തരത്തിലുള്ള റിവോൾവറിൻ്റെ അഗ്രം അവൻ്റെ പൊക്കിളിന് താഴെ അമർന്നിരിക്കുന്നു. ഒരു ഷഡ്ഡി അവൻ ധരിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ ആൾ മോശമല്ല. ഒരു ഹിന്ദി ചലച്ചിത്രത്തിലെ ക്രിമിനൽ കഥാപാത്രത്തിൻ്റെ എല്ലാ ഛായയുമുണ്ട്. എന്താടോ, തോക്കിൽ നിന്ന് പിടിവിടുന്നോ അതോ ഞാൻ വിരലിൽ പിടിച്ച് വലിക്കണോ? ജോൺ സക്കറിയ ചോദിച്ചു. അവൻ പിടി അയച്ചു. മോഹിനി മാഡം പുറത്തു പോയിക്കോ. ആ രംഗമ്മയ്ക്ക് എന്തോ വിഷമം. ഞാനിവനെ സിസേറിയ നടത്തി കൊച്ചിനെ എടുത്തോളാം. ജോൺ തോക്ക് വാങ്ങി അവൻ്റെ പൊക്കിളിൽ അമർത്തി. ആ വേദനയിൽ അവൻ്റെ കാലുകൾ പൊന്തി വന്നു. അതോടൊപ്പം ജോൺ സക്കറിയയുടെ വലത് കൈവിരലുകൾ അവൻ്റെ കഴുത്തിൽ താണു. അവൻ്റെ നാക്ക് വെളിയിൽ ചാടി. സിസ്റ്റർ, ജോൺ വിളിച്ചു. തങ്കമ്മ സിസ്റ്റർ അടുത്തു വന്നു. ഇവനൊരു മോർഫിയ ഇഞ്ചക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഡ്യൂട്ടി റൂമിലേക്ക് മാറ്റാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്, ജോൺ നിർദ്ദേശിച്ചു. തങ്കമ്മ സിസ്റ്റർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ അവസരത്തിൽ ബെഡിൽ കിടന്നവൻ ഒറ്റക്കുതിപ്പിന് ചാടിയെണീറ്റു. അവൻ ആജാനുബാഹുവായിരുന്നു. ഒരു കുസ്തിക്കാരൻ്റെ ആകാര സൗഷ്ടവം അവനിൽ പ്രകടമാണ്. അവൻ ജോൺ സക്കറിയയുടെ നേർക്കു തിരിഞ്ഞു. അവൻ രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ച് ജോണിനെ ഇടിക്കാനോങ്ങി.
അടുത്ത നിമിഷം അവന്റെ അടിവയറ്റിൽ ജോൺ സക്രിയയുടെ ഇടതുപാദത്തിന്റെ അഗ്രമിടിച്ചു. എടാ, 2001 റെസ്ലിംഗ് ചാമ്പ്യനോടാ ഈ ജോൺ സക്രിയയടാ, മനസ്സിലായോ? എങ്ങനുണ്ട്? ജോൺ വീണ്ടും കാലുയർത്തി. അത് കണ്ടപ്പോൾ അവൻ തൊഴുതു. ജോൺ അവന്റെ കൈകളകത്തി രണ്ടു കൈത്തലങ്ങളിലും ചവിട്ടിപ്പിടിച്ചു. നേഴ്സ് തങ്കമ്മ മോർഫിയ ഇഞ്ചക്ഷൻ കൊടുത്തു. ആരും അറിയരുത്, സ്ട്രെച്ചർ കൊണ്ടുവന്ന് ഇവനെ മോഹിനിമാടത്തിന്റെ ഡ്യൂട്ടി റൂമിലേക്ക് മാറ്റൂ, ഞാനും വരാം, ജോൺ പറഞ്ഞു. തങ്കമ്മ നേഴ്സ് ആ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. മണി 2 കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആരും അത് ശ്രദ്ധിച്ചില്ല. ഡോക്ടർ മോഹിനി വന്നത് 45 മിനിറ്റ് കഴിഞ്ഞാണ്. പോയ കാര്യം? ഡോക്ടർ ജോൺ സക്കറിയ ചോദിച്ചു. സാരമില്ല, അവൾ ഒരു പേടിക്കാരിയാണ്. ഉടനെ ജോൺ സക്കറിയ ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. പുഷ്പരാജ് ആ സംഗതി മജീദിനെയും ബാലചന്ദ്രനെയും വേണുവിനെയും ധരിപ്പിച്ചു. അവർ ഒരു കോളിസ് വണ്ടിയിലാണ് വന്നത്. പുറത്ത് ആരും അറിയാതെ അവനെ എടുത്ത് വണ്ടിക്കുള്ളിലാക്കി. ഞാൻ വരണോ? ജോൺ സക്കറിയ ചോദിച്ചു. വേണ്ട, ഇതിൻ്റെ വല്ല പ്രത്യാഘാതവും ഉണ്ടായാൽ ഇവൻ്റെ ആൾക്കാർ വന്നെന്ന് വരും, മജീദ് പറഞ്ഞു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. ഇവൻ എപ്പോഴാ ബോധം തെളിയുക? ബാലചന്ദ്രൻ തിരക്കി. അരമണിക്കൂർ കഴിഞ്ഞാൽ, മോഹിനി പറഞ്ഞു. അത് കഴിഞ്ഞ് തിരുമ്മി കുളിപ്പിക്കാം, മജീദ് പറഞ്ഞു. മോഹിനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ടയാട്ട കോളിസ് ആശുപത്രി വളപ്പിൽ വിട്ട് കിഴക്കോട്ട് പാഞ്ഞു. നേരെ പോലീസ് ക്ലബിലേക്കാണ് വണ്ടി വിട്ടത്. വണ്ടി ഗേറ്റ് കടന്ന് നിർത്തി. എല്ലാവരും കൂടി അവനെ ഉയർത്തി തോളിൽ ചാരി ഒരു മദ്യപാനിയെ കൊണ്ടുപോകുന്നത് പോലെ സ്റ്റെയറിലേക്ക് കയറി. പറഞ്ഞതുപോലെ കൃത്യസമയത്ത് അവന് ബോധം തെളിഞ്ഞു. ക്യാ ഹേ? അവൻ ചോദിച്ചു. കുച്ച് നഹി, ബാലചന്ദ്രൻ അവൻ്റെ കണ്ണുകൾക്ക് താഴെ വിരലമർത്തി. എന്താ? എന്താടാ ഇപ്പോൾ കണ്ണിൽ നിന്നും പറന്നുപോയത്? ബാലചന്ദ്രൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പൊന്നീച്ചയെന്ന് പറയടാ, ഇല്ലെങ്കിൽ ഈ ചൂണ്ടുവിരൽ കണ്ണിനകത്താകും. DYSP ബാലചന്ദ്രൻ്റെ ചൂണ്ടുവിരൽ അവൻ്റെ കൺപോളകളെ തലോടി. പൊന്നീച്ച, അവൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു. അപ്പോൾ നീ ദ്വിഭാഷിയാണ് അല്ലേ? പുഷ്പരാജ് അടുത്തേക്ക് വന്നു. ബോംബെയിലെ ഏത് ചേരിയിലാ നിന്റെ താമസം? മജീദ് അവൻ്റെ വലതു കൈവെള്ളയിൽ തലോടി. റെഡ് സ്ട്രീറ്റിലാ, അവൻ പറഞ്ഞു. നിന്നെ ആരാ ഇങ്ങോട്ടയച്ചത്? പുഷ്പരാജ് ചോദിച്ചു. അറിയില്ല, അവൻ മുഖം തിരിച്ചു. ബാലചന്ദ്രൻ്റെ വലതു കൈത്തലം ചുരുണ്ടുവന്നു. അത് അവൻ്റെ നെറ്റിക്കു മുകളിലെത്തി. അത് ഒരു കുടം പോലെ താഴുമെന്ന് അവന് ബോധ്യമായി. അയ്യോ, എന്നെ ഇടിക്കരുത്, ഞാൻ പറയാം. അവൻ കൈ ഉയർത്തി. എങ്കിൽ വേഗം പറ, ഇല്ലെങ്കിൽ ഈ മുഖം ഞാൻ ഹെൽമെറ്റ് പോലെയാക്കും. ബാലചന്ദ്രൻ കൈ അല്പം ഉയർത്തി. അയ്യോ, ആശുപത്രിയിന്നാ, അവൻ പറഞ്ഞു. DYSP ബാലചന്ദ്രൻ മറ്റുള്ളവരെ നോക്കി. അവർ പരസ്പരം കണ്ണോടിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇവൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? ആശുപത്രിയോ ഏതാശുപത്രി? മജീദ് അവൻ്റെ കവിളിൽ തലവി. അവൻ ആശുപത്രിയുടെ പേര് പറഞ്ഞു. സാമാന്യം അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ആശുപത്രിയുടെ പേരാണ് അവൻ പറഞ്ഞത്. എന്താ പുഷ്പരാജ്, അറിയാമോ? ബാലചന്ദ്രൻ ചോദിച്ചു. അറിയും. പുഷ്പരാജ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരുകി. ലൈറ്റർ തെളിച്ച് സിഗരറ്റിന് ജീവൻ നൽകിയ ശേഷം എന്തോ ആലോചിച്ചു. താൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് അവൻ പറഞ്ഞതെന്ന് ആ മുഖം വ്യക്തമാക്കി. ഇവനെ ആ മുറിക്കുള്ളിലാക്ക്, പിന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. വല്ല സയനേഡോ മറ്റോ കയ്യിൽ കണ്ടേക്കാം. കാരണം ഇവനൊക്കെ ചാവേറുകളാ, മജീദ് പറഞ്ഞു. അത് കേട്ട ഉടനെ സർക്കിൾ വേണുഗോപാൽ എണീറ്റു. അവനെ ആകെയൊന്ന് തടവി. അതിനുശേഷം വലതുകാലിലെ തുടയിൽ നിന്ന് ഒരു ചരട് അഴിച്ചെടുത്തു. അതിൽ ഒരു പ്ലാസ്റ്റിക് ഏലസ് ഉണ്ടായിരുന്നു. ഇതിനകത്തുണ്ട് സാധനം, വേണു പറഞ്ഞു. അതിലെങ്ങും പിടിക്കണ്ട, ആ ക്ലോസറ്റിൽ ഇട്ടേര്, പുഷ്പരാജ പറഞ്ഞു. വേണു അതുമായി ലാട്രിയിൽ കയറി ക്ലോസറ്റിലിട്ട് മുകളിൽ ഞാന്നു കിടന്ന ചങ്ങലയിൽ വലിച്ചു. വെള്ളം താഴേക്കു ചീറ്റി. എടോ, ഒന്നേ ഉള്ളോ? അല്ലെങ്കിൽ തന്നെ നിന്നെ ഞങ്ങൾ രക്ഷിച്ചോളാം, ബാലചന്ദ്രൻ പറഞ്ഞു. അത്രേ ഉള്ളൂ, അവൻ സമ്മതിച്ചു. ഇനി എന്തു വേണമെന്ന് ചിന്തിച്ച് അവരെല്ലാവരും പുഷ്പരാജിനെ നോക്കി. ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ള 2-3 പേരുണ്ട്. ഒരു ഡോക്ടർ, പിന്നെ 2 നേഴ്സുമാർ. നേഴ്സുമാർ മലയാളികൾ.
ഡോക്ടർ തമിഴനാണ്. ഇവൻ്റെ ഫോട്ടോ ഇന്ന് എടുത്താലോ? പുഷ്പരാജ പറഞ്ഞു. എടുക്ക, ബാലചന്ദ്രൻ പറഞ്ഞു. ഉടൻ പുഷ്പരാജ ഫോട്ടോഗ്രാഫർ വിജിയുടെ നമ്പർ ഡയൽ ചെയ്തു. 25 മിനിറ്റിനകം വിജി മോട്ടോർ സൈക്കിളിലെത്തി. ഇവൻ്റെ 2-3 പോസിലുള്ള ഫോട്ടോകൾ എടുക്കണം, പുഷ്പരാജ പറഞ്ഞു. വിജി 5 തരത്തിലുള്ള ഫോട്ടോ എടുത്തു. പ്രിന്റ് നാളെ തരണം, പുഷ്പരാജ് ആവശ്യപ്പെട്ടു. രാവിലെ 9 മണിക്ക് ഇവിടെ കൊണ്ടുതരാം, വിജി സമ്മതിച്ചു. വിജി പോയി കഴിഞ്ഞ് അവനെ മുറിക്കുള്ളിൽ നഗ്നനാക്കി കിടത്തി. വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന് സംശയിച്ചാണ് അങ്ങനെ ചെയ്തത്. അടുത്ത നടപടി? മജീദ് ചോദിച്ചു. വിജി നാളെ ഫോട്ടോ കൊണ്ടുവരും. അതുമായി നമ്മളിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാം, ബാലചന്ദ്രൻ പോയാൽ മതി. എന്നിട്ട് അവിടെയുള്ള ഡോക്ടർമാരെയും നേഴ്സുമാരെയും കാണിക്കണം. എന്തിനാണെന്നോ? അവൻ ആശ്രയം ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടോ എന്നറിയണം. കൊള്ളാം, അതൊരൈഡിയയാണ്, മജീദും സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യാം, നമ്മളാരും പോകണ്ട, വേണു പോകട്ടെ. വേണുവിന് എല്ലാ സ്റ്റാഫിനെയും അറിയാം, ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. എങ്കിലങ്ങനെ, ബാലുവിൻ്റെ നിർദ്ദേശം കൊള്ളാം, പുഷ്പരാജും സമ്മതിച്ചു. അടുത്ത ദിവസം പോകാൻ തീരുമാനിച്ചു. സെക്യൂരിറ്റിയെ അവൻ കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ കാവലാക്കി എല്ലാവരും വിശ്രമിച്ചു. അടുത്ത നാൾ ഡോക്ടർ ജോൺ സക്കറിയ പതിവ് പോലെ രാവിലെ 8 മണിക്ക് ആശ്രയം ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ പോർച്ചിൽ ഒരു പാലിയോ കാർ കിടക്കുന്നത് കണ്ടു. ആരായിരിക്കും എന്ന് സംശയിച്ച് ഡ്യൂട്ടി റൂമിലേക്ക് ചെന്നു കയറി ജോൺ സക്കറിയ. അപ്പോൾ തൻ്റെ കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നത് കണ്ടു. എന്താണ് അസുഖം, ചീട്ടെടുത്തോ? അയാൾ ഇരുന്ന ഇരിപ്പിൽ ചോദിച്ചു. ചീട്ട്? ചീട്ട് അല്ലേ, എത്ര കുത്തു വേണം? റമ്മിയാണോ ഗുലാനാണോ? ജോൺ സക്കറിയ ചോദിച്ചു. അത് കേട്ട് അയാൾ ഒന്ന് പകച്ചു നോക്കി. സക്കറിയയുടെ ആകൃതിയും ഭാവവും അയാളെ ഒന്ന് അമ്പരപ്പിച്ചു. ആ അവസരത്തിൽ ഡോക്ടർ പരമേശ്വരൻ അങ്ങോട്ട് കയറി വന്നു. ഇതാര്, ജോൺ സക്കറിയയോ? പരമേശ്വരൻ പുച്ഛസ്വരത്തിലാണ് ചോദിച്ചത്. അല്ല, മലയാളത്തിൽ യോഹന്നാൻ കറിയാച്ചൻ. ഇവനേതാ? ഈ പേഷ്യൻ്റ്, ജോൺ സക്കറിയ കസേരയിൽ ഇരിക്കുന്നവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് രണ്ടാളും ഒന്ന് ചമ്മി. എങ്കിലും പരമേശ്വരൻ വിട്ടില്ല. ഇനി ആശ്രയം ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഓഫീസർ ഈ ഇരിക്കുന്ന ഡോക്ടർ മണിക്കുട്ടൻ നായരാണ്, പരമേശ്വരൻ പറഞ്ഞു. കൊള്ളാം, മണിക്കുട്ടൻ്റെ അപ്പുറത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാണാവോ? ABCDയോ? XYZ? ജോൺ സക്കറിയ ഷർട്ടിൻ്റെ വലതുകൈ മേൽപോട്ട് ചുരുട്ടി. അതൊന്നുമല്ല, നല്ല ഒന്നാന്തരം MBBS, പരമേശ്വരൻ പറഞ്ഞു. ബോർഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കോഫി ബോർഡോ അതോ വെറും ബ്ലാക്ക് ബോർഡോ? എടോ മണിക്കുട്ടാ, നീ പഠിച്ച കോളേജ് ഏതാ? ഏത് വർഷമാ പഠിച്ചത്? കേരളത്തിലാണോ അതോ അന്റാർട്ടിക്കയിലോ? ഏതായാലും എണീക്ക്. ജോൺ സക്കറിയ പിന്നോട്ട് നീങ്ങി വാതിലടച്ചു. ഇല്ലേ, നീ എന്തു ചെയ്യുമടാ? മണിക്കുട്ടൻ എണീറ്റു. ഞാനോ? ദാ ഇതു തന്നെ. ഞൊടിയിൽ ഡോക്ടർ ജോൺ സക്കറിയ മുന്നോട്ടാഞ്ഞ് മണിക്കുട്ടൻ്റെ കഴുത്തിൽ ഇടതു കൈകൊണ്ട് പിടിച്ച് മേൽപോട്ടുയർത്തി. അപ്പോഴാണ് മനസ്സിലായത് മണിക്കുട്ടനും അത്ര ബലഹീനനല്ലെന്ന്. ഛേ ഛേ, മോശം. ഈ അവസരത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ വേണുഗോപാൽ അങ്ങോട്ട് കടന്നു വന്നു. ബാക്കി ഭാഗം നാളെ.